ലെബനാനിന് നേരെയുണ്ടായ ആക്രമണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയും കരി ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവിയാണ് സൈനികരോട് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് കൂടി തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടത്. ലെബനാനിലെ ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് കരി ആക്രമണം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നത്. നിങ്ങളുടെ ബൂട്ടുകൾ ശത്രുവിൻ്റെ ഭൂപ്രദേശത്തേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു. ഹിസ്ബുല്ല നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി നമുക്കെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഹെർസി ഹലേവി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ കരയാക്രമണം ആവശ്യമായി തോന്നുന്നില്ലെന്നാണ് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് വ്യക്തമാക്കുന്നത്. ലെബനാനിലേക്ക് നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 600-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച് തെൽ അവീവിലേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടുകൊടുത്ത ഖദർ 1 മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായാണ് ലെബനാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്തെത്തുന്നത്. ഇതിനു പുറമെ 40 ചെറിയ മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചു. സിറിയൻ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി.